ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിരിക്കും സ്വാഗതം. നമ്മുടെ പുതിയ ചാനലിലെ പുതിയ വീഡിയോ ആയിരിക്കും സ്വാഗതം. എല്ലാവർക്കും തന്നെ സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ നോക്കിയിട്ടില്ല. നോക്കി വെക്കാന്ന് പറയാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇനിയും കുറേ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലൊരു ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ പുത്തൻ പുതിയ ഹാർഡ് ഡിസ്ക് ഒന്നുമല്ല, 320 GB ഒരു ഹാർഡ് ഡിസ്ക് അടിച്ചു പോയി ഗൈസ്, ഫുൾ അടിച്ചു പോയി, മൊത്തം പണിയായി കിടക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി വെക്കുകയാണ്. ഫണ്ണി ടെസ്റ്റ്, അതായത് ഇത് വെള്ളത്തിലൊക്കെ ഇട്ട് നോക്കുക, വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം കിടക്കുമോ ഇല്ലയോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ആ ഡിസ്കിൻ്റെ ഉള്ളിലൊക്കെ കാണാത്തതുകൊണ്ടെങ്കിൽ ഫുള്ള് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ആ ഡിസ്ക് എന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് സീൽഡ് ആണ്, ഇതിൻ്റെ അകത്തുകൂടി ഒന്നും വെള്ളം കടക്കില്ല എന്നാണ് എൻ്റെ ഇപ്പോഴും ഉള്ള വിശ്വാസം. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ ആ ഡിസ്ക് കഴിക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ വയ്ക്കുന്നുണ്ട്. സ്ക്രൂ ഡ്രൈവർ ഓക്കെ, ഇതിൽ ഈയൊരു ഇത് പറ്റും തോന്നുന്നു. ഓക്കെ, ഇത് പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് ആരും നിങ്ങൾ പുതിയ ഹാർഡ് ഡിസ്ക് ഊരി നോക്കരുത്. ഇത് ഊരി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണമെന്നില്ല. അത്രയും എന്താ, ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് അത്രയും ക്ലിയർ ആയിട്ടുള്ള, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സംഭവമാണ്. ഒരു തരിപ്പൊടി പോലും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ആ ഡിസ്കിൻ്റെ ഇൻറ്റീരിയർ കാണാത്തൊരു പ്ലേറ്റ് എന്ന് കാണിച്ചുതരാം ഗൈസ്. എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇതും ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ടാവും. പിന്നെ ചാനലിന് നല്ല പേരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്, എല്ലാം ചെയ്യുക. ഇട്ടിട്ടോ എറിഞ്ഞിട്ടോ ആ ഡിസ്ക് എടുക്കുമ്പോഴും വെക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക, ഇളകി പോകുകയും ചെയ്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പം വേറെ ലെവലിൽ പോകുന്ന ഹാർഡ് ഡിസ്ക്കാണ് ഗൈസ്. നോക്ക്, ഇതിൻ്റെ ഈ ഒരു സംഭവമല്ലേ, അതായത് ഇതൊക്കെ ഇവിടെ ഒരു തരിപ്പൊടി പോലും ഉണ്ടാവില്ല, ഒരു തരിപ്പൊടി പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കഴിച്ച് കഴിച്ച് ചെറുതായിട്ട് പൊടിയൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സാധനം, അതായത് ഇത് കറങ്ങും, ഇത് കറങ്ങിയിട്ടാണ് ഫയല് കാര്യങ്ങളൊക്കെ വർക്കാകുന്നത്. ഹാർഡ് ഡിസ്ക് വിൻഡോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് ഉണ്ടാവുക. ഇതാണ് റീഡ് ചെയ്യുന്നൊരു സംഭവം, സൂചിയാണ്. ഓക്കെ, സൂചി എന്നൊന്നുമല്ല, ഇതിൻ്റെ എന്തോ പേരുണ്ട്. ഈ ഒരു ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആയത് ബാഡ് സെക്ടറൊക്കെ വന്നിട്ടോ എന്തൊക്കെയാണ് പ്രശ്നങ്ങളായിട്ടാണ് ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആയത്. പിന്നെ ഇത് കറങ്ങുന്ന സമയത്ത് ഈ ഒരു സംഭവമുണ്ട്, ഈ ഒരു ഗ്ലാസ് മിറർ പോലത്തെ ഡിസ്ക് അതും കറങ്ങുന്നുണ്ട്. അത് കറങ്ങുന്നത് നിങ്ങൾക്ക് എന്തായാലും ക്യാമറയിൽ കാണാൻ പറ്റില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചല്ലോ, കണ്ടോ കണ്ടോ സംഭവം കറങ്ങുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൈ കൊണ്ടൊന്ന് തൊടാൻ തോന്നില്ല, അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള, എന്താ പറയുക, ഒരു തരി പൊടി പോലും ഇതിൽ ഇല്ല. അത്രയും നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നൊരു ഭാഗമാണ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതൊരു മാഗ്നറ്റാണ് കേട്ടോ, ഹൈ പവർ മാഗ്നറ്റാണ്. മാഗ്നറ്റ് എൻ്റെ അടുത്ത് വേറെ എന്തുകൊണ്ട് കാണിച്ചില്ല. ഓക്കെ, ഇത് കേസ്, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. മാഗ്നറ്റ് വെച്ചിട്ടൊക്കെയാണ് ഈ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകുന്നത് കേട്ടോ, കണ്ടോ. ഓക്കെ, 320 GB കപ്പാസിറ്റി ഹാർഡ് ഡിസ്ക്കാണ്. 400 GB ആയിരുന്നു ടോട്ടൽ, 320 GB പോയി. ഇനി വേറൊരു ഹാർഡ് ഡിസ്ക്കാണല്ലോ 90 GB. അത് അതിൻ്റെ അകത്ത് വിൻഡോസ് കയറ്റുമ്പോൾ തന്നെ വിൻഡോസ് നിറഞ്ഞു ഗൈസ്. ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ഇല്ല, ഹാർഡ് ഡിസ്ക് പോയി ഗൈസ്. ഇതിൻ്റെ ബോർഡ് നല്ലതാണ് കേട്ടോ, ഇതിൻ്റെ ബോർഡ് നല്ലതാണ്. ബോർഡ് കംപ്ലൈൻ്റ് ആയ ഹാർഡ് ഡിസ്കിനൊക്കെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ എന്താണ് ജസ്റ്റ് ഒന്ന് വാട്ടർ ടെസ്റ്റ് ഒന്ന് ചെയ്തു പോകാം, ഇതിൻ്റെ അകത്ത് വെള്ളം കയറുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ ഇതാണ് വെള്ളം പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ ഉപയോഗിക്കുന്ന ഒരു സീലിംഗ്, ഒരു വാഷർ പോലത്തെ സംഭവമാണ്.
നിങ്ങൾ ക്ലിയർ ആകുന്നുണ്ടോ കാണുന്നത്? ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ എയർ ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും ആയിട്ടുള്ളൊരു ഇന്ന ഔട്ട് ഹോളാണ്. ഈ ഹോൾ ഒരിക്കലും കവർ ചെയ്യരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിനോട്ട് കവർ ഇനി ഡ്രൈവ് ഹോള്. അപ്പോൾ ഇത് നല്ല സ്പീഡിലാണ് കറങ്ങുക. നല്ല സ്പീഡ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 1500 RPMലാണ് കറങ്ങുന്നത്. ഓക്കെ, അതിൻ്റെ കുറേ കാര്യങ്ങളിലൊക്കെയൊന്നും പോകുന്നില്ല. നമുക്ക് ജസ്റ്റ് വേഗം സ്ക്രൂ ഒക്കെ നല്ല ടൈറ്റ് ആക്കിയിട്ട് വാട്ടർ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ വെറുതെ വീഡിയോ ചെയ്തിട്ട് കാര്യമല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. എങ്ങനെ ഉണ്ട് സാധനം? ഒരു ടൈറ്റർ. ഇത് ഉണ്ടാക്കുന്നൊരു വീഡിയോ ചെയ്യാമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്താണ് ഇതുണ്ടാക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതുണ്ടെങ്കിൽ. ഗൈസ്, ഹോൾ കറക്റ്റ് വെക്കുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, വീഡിയോ കുറച്ച് ലെങ്ത് ആകുകയാണെങ്കിൽ ഞാൻ ഫാസ്റ്റ് മൂവ്. അപ്പോൾ ഗൈസ് എല്ലാ സ്ക്രൂ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നല്ലോണം നല്ല പോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ വാട്ടർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 300-400 ലിറ്റർ വെള്ളത്തിൻ്റെ അടിയിലോട്ടാണ് പോകുന്നത്. മീറ്റർ കണക്ക് കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ തന്നെ കാണിച്ചു തരാം. ഒരു എൻ്റെ അക്വേറിയാണ്, അക്വേറിയത്തിലാണ് ഞാൻ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അതിന് മുന്നേ ഒരു കയറോ ഞാൻ ഒരു കയറോ കയറോ എന്തെങ്കിലും കിട്ടണം. കിട്ടട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഹാർഡ്ഡിസ്ക് ഇവിടെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നോക്കാം, നമുക്ക് താഴോട്ട് പോവാം. ഓ ഗൈസ്, ഫുൾ വെയിലാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കുളം. അപ്പോൾ ഇത്രയും വീ, അതായത് ഇവിടം മുതൽ ഇവിടം വരെ വെള്ളമാണ്. ഓക്കെ, അത്യാവശ്യം പ്രഷറൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഹാർഡ്ഡിസ്ക് അവിടെ ഉണ്ട്. ഹാർഡ്ഡിസ്ക് കിട്ടപ്പൻ വെള്ളം കയറുകയാണെങ്കിൽ ഈ ഒരു ഹോളിൻ്റെ അകത്തൂടെ കയറുള്ളൂ. വേറെ ചാൻസ് ഞാൻ കാണുന്നില്ല. എന്തായാലും നമ്മൾ ഫോണ് പോലെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഡിപ്പ് ചെയ്യാണ് ഗൈസ്. നമ്മുടെ ഹാർഡ് ഡിസ്ക് അതിനകത്തുണ്ട്, ഹാർഡ് ഡിസ്ക് അതിൻ്റെ അകത്തുണ്ട്. ഇതുവരെ ബബിൾസും കാര്യങ്ങളൊന്നും പുറത്ത് പോയിട്ടില്ല. ഗൈസ് ഇപ്പോൾ അയ്യോ വയറ് പോയല്ലോ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഗൈസ് ഒരു ബബിൾ പോയി. എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് അവിടെ ഒന്ന് കയറിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കല്ലേ. സ്പീഡാക്കാം നമുക്ക്, ഞാൻ ഫാസ്റ്റ് മോഷൻ ആക്കാൻ. എൻ്റെ മീനെ കാണിച്ചാലേ ഗൈസ്, മീൻ ഇവിടെ ഒരു വലിയൊരു സംഭവമുണ്ട്. വലിയൊരു സംഭവം നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെന്ന് കരുതുന്നതും. ഓക്കെ, ഇതാണ് ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്തായാലും കാണിച്ചു തരാം എന്ത് അതിൻ്റെ വിഷയൽ. അപ്പോൾ ഗൈസ് ഏതാണ്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാൻ എന്തായാലും എടുത്ത് നോക്കട്ടെ ഗൈസ്. എന്തായാലും ഒന്ന് നല്ല ഡിപ്പ് ചെയ്ത്. ഓക്കെ, ആ ഡിസ്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. വെള്ളമൊക്കെ ആയിട്ടുണ്ട്, ഇവിടെ വെള്ളമായിട്ടുണ്ട്, ഇവിടെ വെള്ളമായിട്ടുണ്ട്. സൈഡിൽ ബോർഡ് നനഞ്ഞിട്ടുണ്ട്. ബോർഡ് വർക്ക് ചെയ്യാവോ അറിയില്ല, വർക്ക് ചെയ്ത് കാണിക്കാനാവില്ല. എന്തായാലും നോക്കാം നമുക്ക്. ഇനി നമുക്ക് നേരെ മേലോട്ട് പോയിട്ട്
ഹോ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ മുകളിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു ചെറിയൊരു വെള്ളം കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേഗം അയച്ചു നോക്കാം. വെള്ളം കയറിയില്ല. ഓക്കെ സോറി, വെള്ളം കയറിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ജസ്റ്റ് നോക്ക് ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് അതൊക്കെ തുറന്നു പോകാം. കാണുന്നുണ്ടോ ഗൈസ്? കാണുന്നുണ്ടോ? എൻ്റെ മോനെ, ഇവിടെ തരി വെള്ളം പോലും ഇതിൻ്റെ അകത്തൊന്നും ആയിട്ടില്ല ഗൈസ്. അതെന്താണ്, ഇതൊന്നും മനസ്സിലാകുന്നില്ല. അത്രയും ഹൈ ക്വാളിറ്റി ഫിൽറ്ററാണ് ഗൈസ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തതെന്ന് തോന്നുന്നത് ഉണ്ടോ? അത്രയും ഹൈ ക്വാളിറ്റിയാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള പൊടി പോലെ പൊടി പോയിച്ച് ഒരു തരത്തിലുള്ള എന്താണ് വെള്ളം പോലും കയറുന്നില്ല ഇതിൻ്റെ അകത്തുനിന്ന്. അത്രയും ക്ലിയറാണ്. ഇവിടെ ലേശം എന്നോട് കൈ കൊണ്ട് തൊട്ട് പോയിട്ടുണ്ട്. ഇതൊന്നും വെള്ളമായിട്ടില്ല. അങ്ങ് വക്കത്ത് വരെ എത്തിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? ആഫ്റ്റർ ഫോക്കസ്. ഓക്കെ ഗൈസ് കണ്ടോ? ഓക്കെ, എവിടെയും വെള്ളമില്ല. എന്തായാലും നോക്കാം. വർക്ക് ചെയ്യുമെന്നുള്ളത് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് സംഭവം വാട്ടർ പ്രൂഫാണ്. നമ്മളിന്ന് കണ്ടു ഇത് ക്ലീൻ ചെയ്യുന്ന സാധനം കേട്ടോ. സംഭവം ക്ലീൻ ചെയ്യുന്നതാണ്, വാട്ടർ പ്രൂഫാണ്. ചെറുതായിട്ടൊന്ന് നനഞ്ഞു പോയാലൊന്നും ഒരു പ്രശ്നമല്ല. നനഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എന്താണ്, ഈ ഒരു ബോർഡ് കഴിക്കുക, ബോർഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുൾ ഉണങ്ങിയതിന് ശേഷം മാത്രം ബോർഡ് പിന്നെ ഫിറ്റ് ചെയ്യുക, എങ്കിലും വർക്ക് ചെയ്യും. ഇനി അതൊരു പ്രശ്നമില്ല. പക്ഷേ ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് നനഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അകത്തേക്ക് ഒരിക്കലും വെള്ളം കയറില്ല. അത്രയും വാട്ടർ പ്രൂഫ് അല്ല ശരിക്കും. വാട്ടർ പ്രൂഫ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സീലിങ്ങും പിന്നെ ഇതിൻ്റെ എന്താ അത്രയും ഹോളൊക്കെ അടച്ചിട്ട് കുറേ ഫിൽറ്ററാണ് ഗൈസ്. ഇതൊന്നും നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം ഗൈസ്. ഇത് ഗൈസ് ഇവിടെ വരെ വെള്ളം വന്ന് ഗൈസ്, ഗൈസ് ഇവിടെ വെള്ളം വന്ന്, ഇവിടെ വെള്ളം വരെ വരുന്ന കറുപ്പ് കളറാണല്ലോ. അതെന്തുകൊണ്ടാ? ഓക്കെ, കഴിച്ചു നോക്കണമെങ്കിൽ ചിലപ്പോൾ നല്ലതാണ്, കുഴപ്പമില്ലാത്ത കവറാണ്. എന്തായാലും നോക്കാം. അപ്പോൾ ഇനിയും നല്ല നല്ല ഇത് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ കമ്പനിയാണ് കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്ത്താണ്. വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ആണ്. 2008 എങ്ങാനുള്ളതാ ഉണ്ടോ? നവംബർ 2008, 33 2021 10 12 കൊല്ലായി. എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ ഗൈസ്, ബൈ. അടുത്ത വീഡിയോ ഇടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പൊളിക്കുക ഗൈസ്, നമുക്ക് പൊളിക്കാം. ഇനിയും ഇതല്ല, ഇതിൻ്റെ വേറെ ലെവൽ ഐറ്റംസ് എന്താണ് ഇങ്ങനെയുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യട്ടോ, ഒരു പ്രശ്നമല്ല, ചെയ്യാം. കുറച്ച് പൈസ വന്നുള്ളൂ. ഓക്കെ, കേടായ സാധനം ഫസ്റ്റ് നമ്മൾ ചെയ്യും. പിന്നെ ഈ വീഡിയോ ഒക്കെ ചെയ്ത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുകയാണെങ്കിൽ എന്താണ്, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുകയാണെങ്കിൽ നമ്മൾ പുതിയ സാധനം വാങ്ങിയിട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു മോട്ടറൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആണ് കേട്ടോ. മോട്ടർ കറങ്ങും, ഒരു പ്രശ്നമല്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ബാഡ് സെക്ടർ കുടുങ്ങി. പിന്നെ സൂചിക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. ഒന്ന് ഒന്നാക്കാൻ പറ്റൂട, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂട. അപ്പോൾ ഗൈസ്, ബൈ ഗൈസ്, ലവ് യു ഗൈസ്. ചാനലിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യണേ.